തട്ടിപ്പ് കേസിലെ പരാതിക്കാരെ സ്വാധീനിക്കാൻ കെ സുധാകരൻ ശ്രമം നടത്തിയത് പുറത്തായി. അപ്പോൾ കേസിൽ സുധാകരന് പങ്കുണ്ടെന്ന് തെളിഞ്ഞില്ലേ? സുധാകരന് കേസിൽ പങ്കില്ലെങ്കിൽ എന്തിനാ പരാതിക്കാരനെ സ്വാധീനിക്കുന്നത്? സുധാകരൻ്റെ അടുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എബിൻ എബ്രഹാമാണ് കേസ് പിൻവലിക്കണമെന്ന ആശയവുമായി പരാതിക്കാരൻ ഷമീറിനെ സമീപിച്ചത്. ഇതിൻ്റെ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നത്. വാട്സാപ്പ് കോളിലൂടെ ഷമീറിനെ ബന്ധപ്പെടാനാണ് എബിൻ ആദ്യം ശ്രമിച്ചത്. ഫോൺ എടുക്കാതായതോടെ വാട്സാപ്പ് സന്ദേശം അയച്ചു. കരാറുകാരനായ ഷമീർ പരാതി പിൻവലിച്ച ലക്ഷദ്വീപിൽ നിർമ്മാണ പ്രവൃത്തികൾ തരപ്പെടുത്തി നൽകാമെന്നും വാഗ്ദാനം ചെയ്തു. ഇതിലൊന്നും വഴങ്ങാതെ വന്നതോടെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഭീഷണി വന്നതായും ഷമീർ വെളിപ്പെടുത്തി. തട്ടിപ്പിൽ ബന്ധമില്ലെന്ന് സുധാകരൻ പറയുമ്പോൾ തന്നെ പുതിയ തെളിവുകൾ പുറത്തു വരുന്നത് മുതിർന്ന നേതാക്കൾക്ക് തന്നെ തലവേദനയായി. മോൺസൺ മാവുങ്കലിനെ സുധാകരനെ പരിചയപ്പെടുത്തിയത് എബിനാണ്. സുധാകരൻ എറണാകുളത്തെത്തുമ്പോൾ സന്തത സഹചാരിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇരുമ്പനം കാട്ടേത്ത് വീട്ടിൽ എബിൻ എബ്രഹാമാണ്. ഇയാൾ മോൺസന്റെ സഹായിയിൽ നിന്നുൾപ്പെടെ പണം വാങ്ങിയതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2020 ജനുവരി 23 26,000 രൂപയുടെ ഇടപാട് നടന്നിരിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കൊച്ചി പാലാരിവട്ടം ശാഖയിലെ അക്കൗണ്ടിൽ നിന്നാണ് പണം കൈമാറിയത്. മോൺസൺ തൻ്റെ വീട്ടിൽ വെച്ച് സുധാകരന് 10 ലക്ഷം രൂപ നൽകുന്ന സമയം എബിൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പണം വാങ്ങുന്ന കാര്യം എബിൻ അറിയരുതെന്ന് സുധാകരൻ പറഞ്ഞതിനാൽ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ചാണ് എബിൻ അറിയാതെ പണം കൈമാറിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സുധാകരന് നൽകാനുള്ള 10 ലക്ഷം രൂപ മോൺസണിൻ്റെ ജീവനക്കാർ എണ്ണി തിട്ടപ്പെടുത്തുന്നതിൻ്റെ ഫോട്ടോകളും ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നറിയാൻ സുധാകരനെ ചോദ്യം ചെയ്യാൻ ഇഡിയും ശ്രമിക്കും. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് ശേഷം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് ഇഡിയുടെ നീക്കം. ഏതായാലും സുധാകരൻ പെട്ടു. പെട്ടില്ലെങ്കിൽ പെടുത്താൻ ക്രൈംബ്രാഞ്ചും ഇഡിയും റെഡിയാണ്.